രാജി വെക്കണമെന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അത് പ്രതിപക്ഷത്ത് മറ്റാർക്കും അറിയില്ലെങ്കിലും അവിടുത്തെ ചട്ടമ്പിയായ ശിവൻകുട്ടിക്കറിയാം. വിജിലൻസ് കോടതിയുടെ വിധി വന്നതോടെ ചട്ടമ്പിയും കൂട്ടരും നടുറോഡിൽ അങ്ങ് കുത്തിയിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് മടിച്ചാൽ എന്ത് ചെയ്യും? ാണ് രാജിവെക്കുക എന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. ഉമ്മൻചാണ്ടി രാജിവെച്ച ആവശ്യമാണ്. വിജിലൻസ് കോടതി പറഞ്ഞിട്ട് വിജിലൻസ് കോടതിക്ക് വിധിക്കെതിരായിട്ടാണ് നിങ്ങളുടെ ഈ നടപടി. വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുന്ന വിജിലൻസ് കോടതി പറഞ്ഞ കാര്യം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. നിങ്ങളിപ്പോ ചെയ്യുന്നത് വിജിലൻസ് കോടതിക്ക് എതിരായിട്ടുള്ള സമീപനമാണ്. അതുകൊണ്ട് ഞാൻ അറസ്റ്റ് വഴങ്ങുന്നില്ല. ഞങ്ങളുടെ കുറെ പ്രവർത്തകർ അവിടെ ഉണ്ട്. ഞങ്ങൾ പോലീസ് ഓഫീസർമാരെന്നുള്ള എന്തോ ചെയ്യും. കമ്മീഷണർ, നിങ്ങൾ കമ്മീഷണർ, നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ബാഗി പ്രവർത്തകർ ഈ കണ്ടോൺമെന്റ് എ സി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, രണ്ട്, തലസ്ഥാന നഗരെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഗതാഗത സ്തംഭനം നടത്താൻ പോവുകയാണ്. എന്ത് വേണമെന്നുള്ള ഇപ്പൊ തീരുമാനിച്ചോളൂ. ഞാൻ വാടക തരാം, എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ, നോർമൽ അല്ലേ തോന്നുന്നു. ഡേ, നീ എന്തിനാടാ റോഡിൽ പായ വിരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവരിക്കും. തല്ലിക്കൊള്ളൂ സാർ, സാറിന്റെ കൈത്തെരുപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താരം തല്ലിക്കൊള്ളൂ, താരം തല്ലിക്കൊള്ളൂ. സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്ക് വശം കലക്കും, ട്രെയിനിന് ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും, പ്ലീസ്. എഴുന്നേക്കാ. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യില്ല. എന്റെ സ്വഭാവം പറ, എന്നെ അറസ്റ്റ് ചെയ്യോ? ഒടുവിൽ ശിവൻകുട്ടിയുടെ ആഗ്രഹം പോലെ ആ അറസ്റ്റ് അങ്ങ് നടന്നു. അതവിടെ നിൽക്കട്ടെ. ഉമ്മൻചാണ്ടിയും കൂട്ടരും പണം മാത്രമല്ല മറ്റു ചിലതും തട്ടിയെടുക്കുമെന്നാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പരാതി. എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്, ജനപ്രിയനാണ്. അദ്ദേഹത്തിന് യുഎന്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞ വർഷം ജനസമ്പർക്ക പരിപാടി. ഈ രാഷ്ട്രീയക്കാരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നടക്കുമ്പോൾ അത് ഇവിടെ നടപ്പാക്കുന്ന നല്ല കാര്യമാണ്. അദ്ദേഹം യുഎനിലേക്ക് എഴുതി ജനസമ്പർക്ക പരിപാടി എനിക്ക് ദൈവത്തിൽ നിന്ന് മോളിൽ നിന്ന് വന്ന ആശയമാണ്. ഞാനിത് ആ കേരളത്തിൽ നടപ്പാക്കി അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. ഈ ജനസമ്പർക്ക പരിപാടി അദ്ദേഹം ചെയ്യുന്ന എവിടുന്ന് കിട്ടിയ ആശയമാണ്? അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. ഞാൻ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച പരിപാടി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എന്റെ പുസ്തകം ഇന്ത്യ മാറ്റത്തിന് മുഴകൻ ഡി സി ബുക്സ് 1996 പ്രസിദ്ധീകരിച്ചതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടല്ല, ഡി സി ബുക്സ് എന്റെ പുസ്തകമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന നോൺ ഫിക്ഷൻ പുസ്തകം, 12th എഡിഷനാണ്, ഡി സി ബുക്സിന്റെ. 56 പേജ് മുതൽ 63 പേജ് വരെ ഈ ആശയവ ജനസമ്പർക്ക പരിപാടി. ഒരു ദിവസം ഒരു സ്ത്രീ, രണ്ടോ വയസ്സുള്ള സ്ത്രീ കയറി വരുന്ന എന്റെ മുറിയിലേക്ക്. എന്റെ കളക്ടറേറ്റിന്റെ മുറി വലിയ വിശാലമായ മുറിയാണ്. എല്ലാവരെയും ഞാൻ മുറി കയറ്റിയിരുത്തു. 100 പേർക്ക് ഇരിക്കാം. അവർ കയറി വന്നിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു, കളക്ടർ എവിടെയായിരുന്നു? കഴിഞ്ഞ 2 ഞാൻ വന്നപ്പോൾ കളക്ടറെ കണ്ടില്ല. എനിക്ക് 2 ബസ് മാറണം, ഞാൻ വൈക്കത്തുനിന്ന് വരികയാണ്. എനിക്ക് തന്നെ വരാൻ പറ്റൂല. ആരെയും സഹായത്തിന് വേണോ, അങ്ങനെ സഹായിയെയും കൊണ്ട് ഞാൻ 2 വന്നപ്പോൾ കളക്ടറെ കണ്ടില്ല. അവസാന ചോദ്യം, കളക്ടർക്ക് സർക്കാരിനോട് കാറ് തന്നിട്ടില്ലേ? എന്തുകൊണ്ട് കളക്ടർക്ക് എൻ്റെ ഗ്രാമത്തിൽ വന്ന് എന്നെ കണ്ടുകൂടാ? ഞാൻ ചിരിച്ചു കാണിച്ചു. വൈകുന്നേരം ഞാൻ വീണ്ടും പോയി ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ 80 ഒരു സ്ത്രീയെ ഇങ്ങനെ വന്ന് എന്നോട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് എൻ്റെ ഗ്രാമത്തിൽ വന്ന് എന്നെ കണ്ടുകൂടാ? അപ്പൊ ഞാൻ പറഞ്ഞു, നല്ലൊരു ആശയമാണുള്ളത്. എന്തുകൊണ്ട് കളക്ടർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഗ്രാമത്തിൽ പോയി ജനങ്ങളെ കണ്ടുകൂടാ? ഇങ്ങനെയാണ് ഈ ആശയം തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടി സാർ ഒരു 10 പ്രാവശ്യമെങ്കിലും പുതുപ്പള്ളി പഞ്ചായത്തിലും ബാക്കി പഞ്ചായത്തിലും എൻ്റെ കൂടെ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം വിശാലമായിട്ട് എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, പേജ് 56 മുതൽ 63 വരെ. അദ്ദേഹം നല്ല ആശയം എടുത്ത് നടപ്പാക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷേ മോഷണം ചെയ്യുന്നത് തെറ്റാണ്. ജനസമ്പർക്ക പരിപാടിയും മോഷണമാണെന്നാണോ അപ്പോൾ പറഞ്ഞു വരുന്നത്? ഇതേതോ കൂടി എനമാണ്, ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ വീരകഥകൾ ഇതിലൊന്നും തീരില്ലല്ലോ. ഇടവേളയ്ക്ക് ശേഷം എ കെ ആന്റണിക്കായി സാക്ഷാൽ പി സി ജോർജിന്റെ ഒരു ഉപദേശം. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തനത്തോടൊപ്പം എ കെ ആന്റണി തയ്യാറാകണം. ഞാനിപ്പോ ഡൽഹിയിലല്ലേ, ഞാൻ കേരളത്തിൽ പോലും ഇല്ലല്ലോ.